2021 2022 വർഷങ്ങളിലായി നടന്നിട്ടുള്ള പ്ലസ് ടു ലെവൽ മെയിൻ എക്സാമുകൾക്കും പ്രിലിമിനറി എക്സാമുകൾക്കും കേരള ചരിത്രം എന്ന ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളും നോക്കാം. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ കാവ്യത്തിൻ്റെ രചയിതാവ് ആര്? അതുലൻ. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ കാവ്യത്തിൻ്റെ രചയിതാവ് അതുലനാണ്. ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS യുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു? കൊച്ചിയും തിരുവിതാംകൂറും. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു. CE 9ാം നൂറ്റാണ്ടിൽ മാർ സാപ്പിർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശമേത്? തരിസാപ്പള്ളി ശാസനം. CE 9ാം നൂറ്റാണ്ടിൽ മാർ സാപ്പിർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം തരിസാപ്പള്ളി ശാസനം. അടുത്ത ചോദ്യം. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ബായി. തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതി ബായി ആണ്. അടുത്ത ചോദ്യം. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ഹെർമൻ ഗുണ്ടർട്ട്. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ആനി ബസൻ്റ്. ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ആനി ബസൻ്റിൻ്റെ അധ്യക്ഷതയിൽ. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഇവിടെ തന്നിട്ടുള്ളത് പുന്നപ്ര വയലാർ സമരം, തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം, വാഗൺ ട്രാജഡി, കയ്യൂർ ലഹള എന്നിവയാണ്. ഇതിലാദ്യം വരുന്നത് വാഗൺ ട്രാജഡിയാണ്, പിന്നീട് കയ്യൂർ ലഹള, പിന്നീട് പുന്നപ്ര വയലാർ സമരം, ഏറ്റവും അവസാനം തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം. ആദ്യം വാഗൺ ട്രാജഡി, പിന്നീട് കയ്യൂർ ലഹള, പുന്നപ്ര വയലാർ സമരം, ഏറ്റവും അവസാനം തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ നവതി അഥവാ 90ാം വർഷമാണ് 2021? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നവതിയാണ് 2021 ആഘോഷിച്ചത്. സാമൂഹ്യ പരിഷ്കർത്താവായ വൈകുണ്ഠസ്വാമികളുടെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇതിലൊന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. കന്യാകുമാരിക്കടുത്തുള്ള ശാസ്താംകോവിൽ വിള എന്ന സ്ഥലത്ത് ജനിച്ചു. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം പിതാവിൻ്റെ വഴി എന്നറിയപ്പെട്ടു. കന്യാകുമാരിക്കടുത്തുള്ള ശാസ്താംകോവിൽ വിളയിൽ എന്ന സ്ഥലത്ത് ജനിച്ചു. അഖിലത്തിരുട്ട്, അരുൾനൂൾ എന്നിവ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം പിതാവിൻ്റെ വഴി എന്നറിയപ്പെട്ടു. 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര്? ടി പ്രകാശം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ടി പ്രകാശമാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? ഇതിലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവരെ NV ജോസഫ്, CK കേശവൻ, TM വർഗീസ് എന്നിവരാണ്. NV ജോസഫ്, CK കേശവൻ, TM വർഗീസ് എന്നിവരാണ് ഇതിലെ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ. താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന?
ഇതിൽ ശരിയായ പ്രസ്താവന ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. പുലയർ എന്ന കവിത എഴുതി. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? ആയില്യം തിരുനാൾ. ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ഇവിടെ തന്നതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകളാണ് പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ടത്. ചേരമർ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. അതുപോലെ തന്നെ സാധുജനദൂതൻ എന്ന മാസിക തുടങ്ങിയതും പാമ്പാടി ജോൺ ജോസഫാണ്. ചേരമർ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. അതുപോലെ തന്നെ സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചതും പാമ്പാടി ജോൺ ജോസഫാണ്.